നമസ്കാരം തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പൽ ചെങ്കടലിൽ വെച്ച് യമനിലെ ഹൂതി വിമതർ തട്ടിയെടുത്തു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അൻപതോളം ജീവനക്കാരാണ് കപ്പലിൽ ഉള്ളത് എന്നാൽ കപ്പലിൽ ഇന്ത്യക്കാർ ഉണ്ടോ എന്ന് വ്യക്തമല്ല ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പൽ നിലവിലൊരു ജാപ്പനീസ് കമ്പനി പാട്ടത്തിനെടുത്തിരിക്കുകയാണ് കപ്പൽ തുറമുഖ നഗരമായ സാലിഫിലേക്ക് കൊണ്ടുപോയെന്നാണ് സൂചന അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി ഇസ്രായേൽ രംഗത്തെത്തി തെക്കൻ ചെങ്കടലിൽ യമന് സമീപം ഹൂതികൾ ചരക്കുകപ്പൽ തട്ടിയെടുത്തത് വളരെ ഗുരുതരമായ സംഭവമാണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്കാണ് കപ്പൽ പുറപ്പെട്ടത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ കപ്പലിലുണ്ട് ഇസ്രായേലികൾ ആരും കപ്പലിൽ ഇല്ല ഇത് ഇസ്രായേലി കപ്പലല്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചത് ഇസ്രായേലി കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ പിൻവലിക്കണമെന്ന് ഹൂതി വിമതർ ലോകരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഹമാസിനെതിരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടങ്ങിയപ്പോൾ മുതൽ ഇസ്രായേലിനെതിരെ ഹൂതി വിമതർ രംഗത്തെത്തിയിരുന്നു ഇതിനിടെ ആദ്യമായാണ് ആഗോള ഭീഷണിയാകുന്ന തരത്തിൽ ഒരു നീക്കമുണ്ടാകുന്നത് ഇവർക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലടക്കം ഇറാന്റെ പരിശീലനം ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഗാസ ആക്രമണത്തിന് പ്രതികാരമായി യമൻ അതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രായേലി ഉടമസ്ഥതയിലുള്ളതും ഇസ്രായേലി പതാകയുള്ളതുമായ കപ്പലുകൾ റാഞ്ചുമെന്ന് ഹൂദി വക്താവ് യഹിയ സരിയ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം കപ്പലുകളിൽ ജോലി ചെയ്യുന്ന പൗരന്മാരെ പിൻവലിക്കാൻ മറ്റു രാജ്യങ്ങളോട് ഹൂദി സേന ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്തിടെ ഹൂതികൾ നിരവധി തവണ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു സൗദി അറേബ്യ ജോർദാൻ അതിർത്തികൾ കടന്നു വേണം യമനിൽ നിന്നുള്ള മിസൈലുകൾ ഇസ്രായേലിൽ എത്താൻ അതുകൊണ്ട് തന്നെ ഹൂതികളും യമൻ സൈന്യവും നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേലിന് ഭീഷണിയായിരുന്നില്ല എന്നാൽ ഹൂതികളുടെ പുതിയ ഭീഷണി ഗൗരവമുള്ളതാണ് ഇസ്രായേൽ കപ്പൽ എവിടെ കണ്ടാലും ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയ സംഘമാണ് ഹൂതികൾ ഇവർ നേരത്തെ സൗദിയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യസേനയ്ക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു ഹൂതികളെ പരാജയപ്പെടുത്താൻ സൗദി യു സൈനിക സഖ്യത്തിന് സാധിച്ചതുമില്ല ഇപ്പോൾ ഹൂതികളുമായി സൗദി സമവായ ചർച്ചകൾ തുടർന്നു വരികയാണ് യമൻ സൈന്യത്തിന് പിന്തുണ നൽകുന്നത് സൗദി അറേബ്യയാണ് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികളും സൗദി പിന്തുണയ്ക്കുന്ന യമൻ സൈന്യവും ഇസ്രായേലിനെതിരെ രംഗത്തു വന്നിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ചെങ്കടലിലൂടെ പോകുന്ന ചരക്കു കപ്പലുകൾക്ക് ഭീഷണിയാണ് ഹൂതികൾ പശ്ചിമേഷ്യയിലെ രണ്ട് പ്രധാന ചരക്കുപാതകളിലൊന്നാണ് ചെങ്കടൽ പാത മറ്റൊന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയാണ് ഇവിടെ ഇറാന്റെ സ്വാധീനം ശക്തമാണ് ഹൂതികൾ ഇസ്രായേൽ കപ്പലുകൾ ആക്രമിച്ചാൽ യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇസ്രായേൽ കപ്പലുകൾ ഗൾഫ് രാജ്യങ്ങൾ വഴി യാത്ര ചെയ്യാറുണ്ട് യമനിലെ ഹൂദികൾ ലബ്നിലെ ഹിസ്ബുല്ല സിറിയയിലെ ഷിയാ സംഘങ്ങൾ എന്നിവരെല്ലാം ഇസ്രായേലുമായി കൊമ്പു സിറിയയിലെ ഷിയാ കേന്ദ്രങ്ങളിൽ അടുത്തിടെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു അതേസമയം അന്താരാഷ്ട്ര സമൂഹം ഗാസയിൽ അടിയന്തരമായ വെടിനിർത്തലിന് ഇടപെടണമെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള ആവശ്യപ്പെട്ടു സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന വൃത്തികെട്ട യുദ്ധം മൂലമുണ്ടാകുന്ന മാനുഷിക ദുരന്തം അവസാനിപ്പിക്കാൻ ലോകശക്തികൾ മുന്നോട്ട് വരണമെന്നും സിവിലിയന്മാരെ സംരക്ഷിക്കണം എന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ അംഗീകരിക്കാൻ ഇസ്രായേലിനെ നിർബന്ധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു